സ്പോട്ട് ലൈവ് തുടരുന്നു. ഭൂമി തട്ടിപ്പ് പീഡന കേസുകളിൽ പ്രതിയായിരുന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. കട്ടപ്പുറം സ്വദേശിയായ സന്തോഷ് മാധവൻ സ്വാമി ചൈതന്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശാന്തി തീരം എന്ന ആശ്രമത്തിന്റെ മറവിലായിരുന്നു ഇയാളുടെ കുറ്റകൃത്യങ്ങൾ. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം 2008 കാലയളവിലാണ് ഈ സന്തോഷ് മാധവൻ എന്ന വിവാദ സന്യാസിയെക്കുറിച്ച് കേരളം അറിയുന്നത്. പിന്നീട് നിരവധി പരാതികൾ, അതായത് നിരവധി ഭൂമി തട്ടിപ്പ് കേസുകൾ, രണ്ട് പീഡന കേസുകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നതാണ്. 16 വർഷം ഒരു പീഡന കേസിൽ ശിക്ഷ വിധിച്ചതുമാണ്. പിന്നീട് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് കേട്ടുകേൾവിയില്ലായിരുന്നു, ഈ സന്തോഷ് മാധവനെ കുറിച്ച് കേട്ടുകേൾവിയില്ലായിരുന്നു. എന്നാണ് ഇദ്ദേഹം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്? ഏത് ഇപ്പോൾ എവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്? വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ്, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സന്തോഷ് മാധവൻ്റെ മരണം രേഖപ്പെടുത്തുന്നത്. അതായത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കരൾ രോഗങ്ങളാലും ഹൃദ്രോഗങ്ങളാലും എല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി സന്തോഷ് മാധവൻ ചികിത്സ തേടിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഭാര്യയ്ക്കൊപ്പം ഇയാൾ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇന്ന് രാവിലെയാണ്, 11 മണിക്കാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ജയിൽ മോചിതരായ ശേഷം കഴിഞ്ഞ കുറേ നാളുകളായി സന്തോഷ് മാധവനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം ഇയാൾ ഈ പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായും തന്നെ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയും ഈ ജയിൽ മോചിതനായതിനു ശേഷമുള്ള പിന്നീട് എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് കാര്യമായ വിവരങ്ങളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ പലപ്പോഴും തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഇയാൾ പല ആശുപത്രികളിലേക്കും എത്തുന്നതായുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരു കാലത്ത് വലിയ രീതിയിൽ ഇടം നേടിയിരുന്നതാണ്. 2008 ഇയാൾക്കെതിരായ കേസ് ആദ്യമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് വിദേശ യുവതിയിൽ നിന്ന്, സെറഫിൻ എഡ്വിൻ എന്ന് പറയുന്ന യുവതിയിൽ നിന്ന് ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിൽ ഒടുവിൽ എത്തി നിൽക്കുന്ന ഇന്റർപോളിന്റെ ലിസ്റ്റിൽ വരെ പിന്നീട് സന്തോഷ് മാധവന്റെ പേര് വന്നിരുന്നു എന്നതാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു ഇടപാടുകൾ കാര്യങ്ങളും എല്ലാം തന്നെ ഇയാൾ നടത്തിയിരുന്നു. ഭൂമി തട്ടിപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനം നടത്തിയതടക്കമുള്ള പരാതികളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ അതിനെല്ലാമാണ് കോടതിയിൽ നിന്ന് ഇയാൾ 16 വർഷത്തെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. സ്ത്രീപീഡന പരാതിയിൽ ഒരു കേസിൽ നിന്ന് ഇയാളെ ഒഴിവ് വരുത്തുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള കുറ്റങ്ങൾക്കാണ് ഇയാൾ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നത്. കട്ടപ്പനയിൽ തികച്ചും സാധാരണക്കാരായ അവരുടെ മകനായി ജനിച്ച, ആ രീതി ഒരു 10-10 ക്ലാസ് വരെയുള്ളൊരു വിദ്യാഭ്യാസം മാത്രം നേടി, പഠനത്തിൽ അത്രയൊന്നും മിടുക്കനല്ലാത്ത ഒരാൾ, പിന്നീടാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിലേക്കുള്ള വളർച്ചകളടക്കം നേടുകയും ചെയ്യുന്നത്. അവിടെ ഒരു ചെരുപ്പുകടയിൽ സെയിൽസ്മാൻ ആയിരുന്നു കട്ടപ്പനയിൽ. പിന്നീട് അയാൾ കൊച്ചിയിലേക്ക് എത്തുകയും ഒരു ക്ഷേത്രത്തിലെ പൂജാരിയെ സഹായിക്കാനെന്ന രീതിയിലേക്ക് വരികയും പിന്നീട് അവിടെ നിന്നാണ് ഇയാളുടെ പിന്നീട് കാണുന്ന ഈ സന്യാസി എന്ന രീതിയിലേക്ക്, അമൃത ചൈതന്യം എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് ഇയാളൊരു വളർച്ച നേടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. സ്വാമി ചൈതന്യം എന്ന രീതിയിലേക്ക് പേര് മാറ്റുകയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ പല ആളുകളുടെയും തന്നെ, സിനിമാ താരങ്ങളുടെ അടക്കം, ഒരു ആത്മീയ ഗുരു എന്ന രീതിയിലേക്കടക്കം മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇയാളെ 2008 കേസിനോട് അനുബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലും അറസ്റ്റിനും ശേഷമാണ് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളുടെ ഫ്ലാറ്റിൽ റെയ്ഡ് ചെയ്തപ്പോൾ കടുവത്തോൽ അടക്കം ഇവിടെ നിന്ന് പിടിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം അവിടെ നിന്നുണ്ടായിരുന്നു. നിരവധിയായ അശ്ലീല സീഡികൾ അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇതിനുശേഷമാണ് പോലീസ് ഇയാളെക്കുറിച്ച് വ്യക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണത്തിലേക്ക് അടക്കം കടന്നു ചെല്ലുന്നത്. ഇവിടെ ശാന്തി തീരം എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും അവിടെ പെൺകുട്ടികൾ, നിർധനരായ പെൺകുട്ടികളെ അടക്കം ഇവിടെ സംരക്ഷിക്കാനെന്ന വ്യാജനയാൾ കൊണ്ടുവരികയും എല്ലാം ചെയ്തതായി പോലീസ് മനസ്സിലാക്കുകയും ചെയ്തത്. ഈ പെൺകുട്ടികളെയാണ് നാരി പൂജ എന്ന പേരിൽ നഗ്നപൂജ നടത്തുന്ന രീതിയിലേക്ക് വരികയും പീഡിപ്പിക്കുകയും ഈ ദൃശ്യങ്ങൾ പകർത്തി ഇയാൾ സൂക്ഷിക്കുകയും ചെയ്തതായി പോലീസിനെ പിന്നീട് വ്യക്തമാകുകയും ചെയ്തു. പിന്നീട് അത് സംബന്ധിയായ പരാതികൾ ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു വസ്തു ഇടപാടുകളടക്കം സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്.
വലിയൊരു വസ്തു ഇടനിലക്കാരനായി അയാൾ മാറുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പുറമ്പോക്ക് ഭൂമി അടക്കം ഇയാളുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്ത് സംബന്ധിച്ച വിജിലൻസ് കേസ് അടക്കം ഇയാളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. വൈക്കത്തുണ്ടായിരുന്ന സ്ഥലം കഴിഞ്ഞ വർഷമാണ് സർക്കാർ തിരിച്ചുപിടിക്കുന്നത്. വൈക്കം അടുത്തുണ്ടായിരുന്ന സ്ഥലം കഴിഞ്ഞ വർഷം സർക്കാർ നടപടികളിലൂടെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളുടെയും ഇടനിലക്കാരനുമായെല്ലാം വർദ്ധിച്ച വാർത്തകളിൽ സ്ഥിരമായി ഇടം നേടിയിരുന്ന ഒരു കുറ്റവാളിയായിരുന്നു സന്തോഷ് മാധവൻ. സന്തോഷ് മാധവന്റെ മരണമാണ് ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഇയാളുടെ മരണം സംഭവിക്കുന്നത്. ടോം ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു വിവാദ സന്യാസി സ്വയം പ്രഖ്യാപിത ആൾദൈവം സന്തോഷ് മാധവന്റെ ജീവിതം. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചത്.